ഹലോ ചങ്ക് ചങ്ങായിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഷോപ്പിംഗ് സ്റ്റാറുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് വർക്കല അക്വേറിയം കണ്ടായിരുന്നു, അപ്പോൾ ക്ലിഫിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ക്ലിഫിലെ കാഴ്ചകളാണ് കാണുന്നത്. അതുകൊണ്ട് അവിടെ ഒരു മതിൽ നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല, ആ കാണുന്നതാണ് നമ്മൾ വർക്കല അക്വേറിയത്തിൽ വെച്ച് കണ്ട ബീച്ച്. അവിടുന്ന് നമ്മൾ ഇപ്പോൾ ക്ലിഫിലേക്ക് വന്നു. മനോഹരമായ കാഴ്ചകളാണ് ക്ലിഫിൽ കാണുന്നതെല്ലാം. ക്ലിപ്പൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം മച്ചന്മാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ വർക്കല അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് നമ്മൾ കണ്ടു, ആസ്വദിച്ചു. അങ്ങനെ അവിടുന്ന് തിരിച്ചു മടങ്ങുകയാണ്. വർക്കല അക്വേറിയത്തോട് ചേർന്നുള്ള ഫിഷ് ഹാച്ചറി സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു. സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മളും അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു. അങ്ങനെ അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ അവിടുന്ന് വിട പറഞ്ഞ് പോകുന്നത് വർക്കല ക്ലിഫ് കാണാനാണ്. വർക്കല ഹെലിപ്പാഡിനോട് ചേർന്ന് തന്നെയാണ് വർക്കല ക്ലിഫും. അതുപോലെ തന്നെ 2 ലക്ഷത്തോളം വരുന്ന അന്താരാഷ്ട്ര സന്ദർശകർ എല്ലാ വർഷവും സന്ദർശിക്കാറുള്ള പാപനാശം ബീച്ചും. അങ്ങനെ നമ്മൾ ഹെലിപ്പാഡിലെ പാർക്കിംഗ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആദ്യം കണ്ട കാഴ്ച തന്നെ നീണ്ടു നിവർന്നു കിടക്കുന്ന സമുദ്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകളായിരുന്നു. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ വീണ്ടും ക്ലിഫിലെ കൂടുതൽ കാഴ്ചകൾ കാണാനായിട്ട് മുന്നോട്ട് നീങ്ങി. ക്ലിഫിൻ്റെ മുകളിലെ ആ ചെറിയ ഇടവഴിയിൽ കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു വശത്ത് ചെറുതും വലുതുമായ കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും റിസോർട്ടുകളുമാണ്, മറുവശത്ത് മനോഹരമായ സമുദ്രത്തിൻ്റെ കാഴ്ചയും. കേരളത്തിന് ആകെ 589 കിലോമീറ്ററോളം വരുന്ന ബീച്ചുണ്ടെങ്കിലും വർക്കല പാപനാശം ബീച്ച് വേറിട്ട് നിൽക്കുന്നത് കേരളത്തിലെ ഏക ക്ലിഫിനോട് ചേർന്നുള്ള ബീച്ച് എന്ന നിലയിൽ കൂടിയാണ്. അങ്ങനെ ക്ലിഫിൻ്റെ മുകളിൽ കണ്ട വിങ്സിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ കുട്ടികളും മുതിർന്നവരുമായ അനേക സന്ദർശകർ സന്ദർശിക്കുന്ന ഈ ക്ലിഫിൻ്റെ പലയിടങ്ങളിലും എഡ്ജസൊക്കെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു ആശങ്കയുണ്ടായി. കുത്തനെയുള്ള മലയിടുക്കിന് പറയുന്ന പേരാണ് ക്ലിഫ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിലെ ക്ലിഫിനോട് ചേർന്നുള്ള ഏക കടൽ തീരമാണ് വർക്കലയിലെ പാപനാശം കടൽ തീരം. നിരന്തരമായ ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണങ്ങൾക്കും പരിവേഷണങ്ങൾക്കും ഒടുവിൽ അവർ സ്ഥിരീകരിക്കുന്നത് കടൽ തീരത്ത് നിന്ന് ഏകദേശം 80 അടി ഉയരത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു ക്ലിഫ് ചെങ്കല്ലിൽ രൂപം കൊണ്ടത് 1.3 ദശലക്ഷം വർഷങ്ങൾക്കും 25 ദശലക്ഷം വർഷങ്ങൾക്കും ഇടയിലാണ് എന്നതാണ്. താഴെ കാണുന്ന പാപനാശം ബീച്ചിന് ഹൈന്ദവ വിശ്വാസത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഏകദേശം 4 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ ഇവിടെ സന്ദർശിക്കാറുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത്രയൊക്കെ പ്രത്യേകതകളുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടും അവിടെവിടങ്ങളിലായി പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ തോന്നിപ്പോയി കേട്ടോ. ഇത്രയേറെ പ്രത്യേകതകൾ വർക്കല ക്ലിഫിനുണ്ടെന്ന് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ലോകത്താകമാനം യുനെസ്കോ അംഗീകരിച്ച 90 ജിയോ പാർക്കുകളിൽ ഇന്ത്യയിൽ നിന്ന് പൊട്ടൻഷ്യൽ ജിയോ പാർക്കായി ആദ്യമായി തിരഞ്ഞെടുത്തതും നമ്മുടെ വർക്കല ക്ലിഫിനെയാണ് കേട്ടോ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മുടെ വർക്കല ക്ലിഫിനെ നാഷണൽ ജിയോളജിക്കൽ മോണുമെന്റ് ആയിട്ടും അംഗീകരിച്ചിട്ടുണ്ട്. ക്ലിഫിന്റെ മുകളിൽ നിന്നുള്ള ഈ മനോഹര കാഴ്ചകളും ക്ലിഫിനെ കുറിച്ചുള്ള ഇത്രയും വിശദമായ വിവരങ്ങളും അറിഞ്ഞപ്പോൾ നേരത്തെ ഇവിടം സന്ദർശിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇവിടെ നമുക്ക് ക്ലിഫിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കാണാം അവിടെ അവിടങ്ങളായിട്ട് ബീച്ച്, താഴെ കുത്തനെയുള്ള ഇറക്കത്തെ ബീച്ചാണ്. പപ്പായും മമ്മിയും കൊച്ചുപോളും കുഞ്ഞൂടെ വന്നിട്ട് പകുതി വഴിക്കായിട്ട് ഇരുന്നു പോയി, നടക്കാൻ വയ്യാന്ന് പറഞ്ഞ്. അവർക്ക് ബീച്ചിൽ ഇറങ്ങണമെന്നുണ്ട്. അപ്പം നേരെ പോയാൽ നല്ലൊരു ബീച്ചുണ്ട്, അവിടെ ഇറങ്ങാൻ നോക്കും. എങ്കിലും പോയെന്ന് വിളിച്ചു നോക്കണം, ഇതിലെ വരണമെങ്കിൽ വരാൻ പറഞ്ഞ്. നമുക്ക് എനിക്കൊന്ന് ബീച്ചിൽ കുളിക്കണമെന്നൊരാഗ്രഹം. ചെറുകിട കടകളും അതുപോലെ തന്നെ കുറേ ടാറ്റൂവിൻ്റെ അങ്ങനെ മസാജ് സെൻറ്റർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്. മനോഹരമായിട്ട് തന്നെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാം. അങ്ങനെ 2-3 കിലോമീറ്റർ നീളത്തിൽ ക്ലിഫിന് മുകളിലൂടെയുള്ള ഈ ചെറിയ വഴിയിലൂടെ നടന്ന് ക്ലിഫിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ച ശേഷം ഞാൻ തിരിച്ച് നമ്മുടെ ഫാമിലിയുടെ അടുക്കിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങി. ക്ലിഫിൻ്റെ മുകളിലെ ആ ചെറിയ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് അവിടെവിടങ്ങളിലായി ഇതുപോലെ ചെറിയ ചെറിയ വഴികൾ കാണാം ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ടുള്ളത്. കുത്തനെ കിടക്കുന്ന വഴികളായതുകൊണ്ട് തന്നെ പ്രായമായവർക്കും കാലിൻ്റെ മുട്ടിന് വേദനയും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഇറങ്ങാൻ അല്പ ബുദ്ധിമുട്ടൊക്കെ കാണും. ബുദ്ധിമുട്ടൊക്കെ സഹിച്ചാണ് നമ്മൾ താഴേക്ക് എത്തിയെങ്കിലും ആ ബീച്ചിൻ്റെ കാഴ്ചകളും ആ ക്ലിഫിൻ്റെ താഴെ നിന്ന് മുകളിലേക്കുള്ള കാഴ്ചകളും ഒക്കെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു കേട്ടോ. ആ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മറന്നു, നന്നായി എൻജോയ് ചെയ്തു. ആദ്യമായിട്ട് കടലും കടൽ തീരവും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് നമ്മുടെ ഷോണൂട്ടനായിരുന്നു. കടൽ തീരത്തെ മണൽത്തരിയിൽ കൂടെ നടന്നുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് അല്പം ബുദ്ധിമുട്ടിയൊക്കെയാണ് ചുവടുകൾ ഓരോന്നും എടുത്തു വെച്ചത്. അങ്ങനെ അവിടെ ഇരുന്ന കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ഓരോ കരിക്ക് വെച്ചടിച്ച് ഞങ്ങൾ പെതുക്കെ കടൽ തീരത്തെ കാഴ്ചകളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നടന്നു. അവിടെ കാണുന്ന മിക്ക കാഴ്ചകളും നമ്മളെ സന്തോഷിപ്പിക്കുമെങ്കിലും ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് പ്രകൃതി ഇത്രയും അനുഗ്രഹിച്ച ഒരു സ്ഥലത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞേക്കുന്നതും, മാത്രമല്ല ലൈഫ് ഗാർഡുകൾ മാക്സിമം ശ്രമിച്ചിട്ടും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ അപകടത്തിലേക്ക് ചാടുന്ന കുറച്ച് ആൾക്കാരെ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അമർഷവും സങ്കടവും ഒക്കെ വരും കേട്ടോ. ഏതായാലും ഷോണൂട്ടനെ കൊണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ നടന്ന് കണ്ടിട്ട് ഞങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ നിർദ്ദേശപ്രകാരം സേഫായിട്ടുള്ള ഒരിടത്ത് ഇറങ്ങി കുറച്ചു നേരം എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങി കടലിൻ്റെ തിരമാലകളും ആംബിയൻസും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കടൽ കണ്ട് പേടിച്ചു മാറിയുന്ന ഷോണൂട്ടനെ ഒന്ന് കടലിലേക്ക് ഇറക്കാനും കാലൊന്ന് നനപ്പിക്കാനും അപ്പച്ചനും അമ്മച്ചയും നന്നായിട്ട് പരിശ്രമിച്ചു. ഏതായാലും അവരുടെ പരിശ്രമം ഫലം കണ്ടു കേട്ടോ. അടുത്തതായിട്ട് കടലിലിറങ്ങാൻ ആഗ്രഹമുണ്ടായിട്ടും മാറി നിന്ന ഷോണൂട്ടൻ്റെ മമ്മയുടെ ഊഴമായിരുന്നു. ഒരുവിധത്തിൽ കൺവിൻസ് ചെയ്യിപ്പിച്ച് ധൈര്യം കൊടുത്ത് ഞങ്ങൾ സേഫായിട്ടുള്ള ഒരിടത്തിരുന്നു. ഏതായാലും വർക്കല ക്ലിഫും പാവനാശം ബീച്ചും ഞങ്ങൾ മാക്സിമം ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ തിരക്കേറിയ ജീവിതത്തിൽ ഫാമിലിയായിട്ട് ഒരുപിടി മറക്കാനാവാത്ത ഓർമ്മകളും ശേഖരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര പോവുകയാണ് കേട്ടോ. ഈ യാത്രയിൽ നമ്മുടെ ചങ്കനായ നിതിൻ കൃഷ്ണൻ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും വർക്കലയിൽ സന്ദർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സന്ദർശിച്ച സ്ഥലങ്ങളെല്ലാം മനോഹരമായി എൻജോയ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പം മച്ചന്മാരെ, വർക്കല അക്വോറിയത്തിൻ്റെയും വർക്കല ക്ലിഫിൻ്റെയും പാവനാശം ബീച്ചിൻ്റെയൊക്കെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ കാഴ്ചകളൊന്നും തീർന്നിട്ടില്ല. വീണ്ടും ഒരു എപ്പിസോഡുമായി കാണും വരെ ഇറ്റ്സ് മീ ശോഭിനസ് മാത്യു സൈനിങ് ഓഫ് ഫ്രം വർക്കല.